ഹായ് ഞാൻ അതിര അതിരസ് ഗ്രോപ്പ് ആൻഡ് ഗ്രോത്ത് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മണ്ണിര കമ്പോസ്റ്റ്, അതും തീറ്റപ്പുല്ല് വെച്ചിട്ട് നമുക്ക് എങ്ങനെ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിലിപ്പോ കന്നുകാലികളൊക്കെ ഉണ്ട്, ആട് പശു അങ്ങനെ കന്നുകാലികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പുല്ല് വേസ്റ്റ് ആയിട്ട് വരൂലേ. അവരൊക്കെ കഴിച്ചതിന്റെ ബാക്കി പിറ്റേ ദിവസം അവർ കഴിക്കലുണ്ടാവില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള പുല്ലുകളൊക്കെ നമ്മൾ ഒഴിവാക്കും. ആ പുല്ല് വെച്ചിട്ട് നമുക്ക് എങ്ങനെ മണ്ണിര കമ്പോസ്റ്റ് നല്ല തിമിർത്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. പച്ചച്ചാണകം കിട്ടിയാൽ തന്നെ ഈ യൂട്രലസ് യൂജീന എന്ന് പറഞ്ഞിട്ടുള്ള ആഫ്രിക്കൻ മണ്ണിര നല്ല രീതിയിൽ പെറ്റുപെരുകും. അപ്പൊ നമുക്ക് ഈ തീറ്റപ്പുല്ലിലും കൂടെ ആയിക്കഴിഞ്ഞാല് പറയും വേണ്ട, അടിപൊളിയായിട്ട് നല്ല രീതിയിൽ തന്നെ ഇവ പെറ്റുപെരുകും. നമുക്ക് ഒരു തവണ നമുക്ക് മണ്ണിരയാണ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ മണ്ണിര നമ്മളെ കയ്യിൽ നിന്ന് പോവില്ല. കാരണം അവ അങ്ങനെ പെറ്റുപെരുക്കി പെറ്റുകഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മണ്ണിര എപ്പോഴും ഉണ്ടാവും. അപ്പം ഈ ഉറുമ്പ് തിന്ന് അങ്ങനെയൊക്കെ ഒരുപാട് പേര് എക്സ്ക്യൂസ് പറയാം. അതൊക്കെ അതിനനുസരിച്ചുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ വരുന്ന ഓരോ ഇഷ്യൂസ്. ഞാനിത് എങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, നിങ്ങൾ കാണണമെന്നേ ഒന്ന് കണ്ടു നോക്കൂട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യുന്നത് തീറ്റപ്പുല്ല് വെച്ചിട്ട് എങ്ങനെ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കാമെന്നും അതുപോലെ ഞാൻ മുന്നേ ചെയ്ത ഒരു മണ്ണിര കമ്പോസ്റ്റ് ഇപ്പം നമുക്ക് എത്ര അടിപൊളിയായിട്ട് നമുക്ക് എന്ത് പറയാ നമുക്ക് തുറന്നു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും ഉഷാറായിട്ട് നമുക്ക് ആ കമ്പോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഈ കർഷകർക്ക് കിട്ടുന്ന ഒരു അമൃത് പോലെ എന്നൊക്കെ പറയില്ലേ, അത്രയും ഒരു നിധി പോലത്തെ ഒരു സംഭവമാണ്. ഇത്രയും ഇതിൽ വലിയൊരു ജൈവവളം, ഈ ഒരു മണ്ണിര കമ്പോസ്റ്റിന് വെല്ലുന്നൊരു ജൈവവളം ഇതുവരെയായിട്ടും ഇല്ലാന്നാണ് ഇതിന്റെ ഒരു കാഴ്ചപ്പാട്. അത്രയ്ക്ക് നല്ല റിസൾട്ട് ഉള്ള ഒരു ജൈവവളമാണ്. നമുക്ക് കാണാം വീഡിയോയിൽ, നമുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കമ്പോസ്റ്റ് ആണ് കേട്ടോ, കമ്പോസ്റ്റ് ചെയ്തതാണേ. കമ്പോസ്റ്റ് ചെയ്ത് ഞാൻ അടച്ചു വെച്ച് അതിൽ വീണ്ടും മണ്ണിരകൾ പെറ്റുപെരുകിയിട്ടുണ്ട്. ഞാൻ കമ്പോസ്റ്റ് ചെയ്ത് അടച്ചു വെച്ചതാണ്, അതിൽ വീണ്ടും മണ്ണിരകൾ വന്നിട്ടുണ്ട് കണ്ടോ. ഇത് തുറക്കുമ്പോ തന്നെ നോക്കി നിന്റെ സൈഡിലൊക്കെ കണ്ടോ, കണ്ടോ മണ്ണിരകൾ അവിടെ കണ്ടോ, കണ്ടോ. നമ്മള് കമ്പോസ്റ്റ് നോക്കി, ഇത്രയും നല്ല കമ്പോസ്റ്റ് വേറെ ഏതാ ഉള്ളത്? ഇത്രയും അടിപൊളി കമ്പോസ്റ്റ് വേറെ എവിടെ കിട്ടാനാണ്ട്? അതിന് മണ്ണിര ഉണ്ടോ? ഇത് കംപ്ലീറ്റ് മണ്ണിര കമ്പോസ്റ്റ് ആണ്. അപ്പൊ മണ്ണിര ഇതില് പണി ചെയ്തോണ്ടേ ഇരിക്കയാണ്, അവര് പണി നിർത്തുന്നില്ല. അവരെ ഞാൻ കമ്പോസ്റ്റ് മാത്രമായിട്ട് മതി എന്ന് വിചാരിച്ച് എടുത്താക്കിയപ്പോ അതിൽ അവർ വീണ്ടും പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു രീതിക്കാണെങ്കിൽ നമ്മുടെ കമ്പോസ്റ്റ് ഒക്കെ ആയിരുന്നു. ഇത് നമ്മുടെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മണ്ണിരേന്റെ കമ്പോസ്റ്റ് ആട്ടോ. ഞാൻ ഈ കൊട്ടേന്ന് ഇതിലേക്ക് മാറ്റിയതാണ് കേട്ടോ, ഇതിൽ പുതിയത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തതാണ്. അപ്പൊ ഇതില് ഇതാണ്ടോ നമ്മുടെ ചെയ്ത തീറ്റപ്പുല്ലിന്റെ കേട്ടോ. എല്ലാരും എന്റെ അടുത്ത് പറയാറുണ്ട് ഇങ്ങനെ മണ്ണിരനൊക്കെ പിടിക്കുമ്പം കയ്യില് ഗ്ലൗസ് ഇട്ടൂടെ എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഞാനിവിടെ ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പൊ നമുക്ക് ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിനൊരു സംതൃപ്തി വേണ്ടേ. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറാണ് കേട്ടോ, ഞാൻ ഇങ്ങനെ വീഡിയോയിൽ ചെയ്യുന്നത്. മണ്ണിരനെ പിടിക്കുകയാണെങ്കിലും പിന്നെ നമ്മുടെ അത്രയും ഈ ജീവാണു വളങ്ങൾ അതുപോലെ ഈ സുഡോമോണസ് ഡ്രൈക്കോഡർമ അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഞാൻ കയ്യില് ഗ്ലൗസ് ഒക്കെ ഇടാറുണ്ട്. നമ്മുടെ ഈ കർഷകന്റെ കലപ്പ എന്ന് പറയുന്ന പാവം മണ്ണിരനെ പിടിക്കുന്നതിനെ കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇടുന്നത് എന്നുള്ളൊരു ചിന്ത നമുക്ക് മനസ്സിനൊരു സംതൃപ്തി അത്രയേ ഉള്ളൂ. ഇത് മീൻകൊട്ടയാണ്. നമുക്ക് ചെറിയ ഡാമേജ് ഒക്കെ വരുമ്പോ ഈ മീൻകൊട്ട നമുക്ക് ഇങ്ങനെയായിട്ട് കിട്ടും. അപ്പൊ അതിന്റെ സൈഡിൽ ഞാനൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് പൈപ്പ് ഉണ്ടായിരുന്നു, പൈപ്പ് ഇപ്പോഴെ താഴെ വീണതാണ്. ഇനി പശ വെച്ചിട്ട് ഒട്ടിക്കണം. ആദ്യം ഞാൻ ഇടുന്നത് ഇത് ചകിരിച്ചോറാട്ടോ. ചെറിയൊരു ഈർപ്പം കൊടുത്തിട്ടുള്ള ചകിരിച്ചോറാണ്. ഇതാണ് ഞാൻ ഏറ്റവും അടിയിലൊന്ന് ചെറിയൊരു തിക്കായിട്ടുള്ള ലെയറായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിന്റെ മുകളിലേക്കാണ് നമ്മളിത് ആ തീറ്റപ്പുല്ല്, തീറ്റപ്പുല്ല് ഇതാണ് സംഭവം കേട്ടോ, ഇതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ പച്ചച്ചാണകം ഉണ്ട് കേട്ടോ, ഇതണ്ടോ കാണുന്നില്ലേ, ഉണ്ടോ പച്ചച്ചാണകം ഇതിന്റെ ഉള്ളിലുണ്ട്. നമ്മളെ പുല്ലും ഇതും കൂടെ ഉണ്ട്. തൊഴുത്തുനിന്ന് നീക്കുമ്പം ചാണകം പുല്ലും കൂടിയാണ് ഉണ്ടാവുക. അപ്പം അതങ്ങനെയുണ്ട് നീക്കി ഒഴിവാക്കുന്നത്. ഇതല്ലോ ഇതിലൊക്കെ പച്ചച്ചാണകം ഉണ്ട് കേട്ടോ, തീറ്റപ്പുല്ലിന്റെ കൂടെ തന്നെ പച്ചച്ചാണകം ഉണ്ട്. അപ്പൊ ഇതാ ഇങ്ങനെ ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇന്ന് തന്നെ മണ്ണിരാൻ ഇട്ട് കൊടുക്കുന്നില്ല. ഇതിന് ചെറിയൊരു ചൂടുണ്ടാവില്ലോ, നമ്മുടെ ഈ അന്തരീക്ഷത്തിന്റെ ഒരു ചൂട് ഇതിലെപ്പോഴും ഉണ്ടായിരിക്കും. നമുക്ക് മണ്ണിരയ്ക്ക് തീരെ ചൂട് താങ്ങാൻ വേണ്ടി പറ്റൂല, അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ഇതിലേക്ക് മണ്ണിരനെ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ.
അപ്പോൾ ഞാൻ ഒരു ആഴ്ച കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഞാൻ മണ്ണിരനെ ഇട്ട് കൊടുക്കും. അപ്പോഴേക്കും ഇത് ഒന്ന് സെറ്റായിട്ട് വരും. മണ്ണിരനെ എടുക്കാനുള്ളൊരു ഐഡിയ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുണ്ടോ മണ്ണിരതാ ഏറ്റവും അടിയിൽ, ഇങ്ങനെ ഒന്ന് വെയിൽ കായുന്നിടത്തൊന്ന് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതുണ്ടോ കുഞ്ഞു കുഞ്ഞു മണ്ണിരകൾ കാണുന്നുണ്ടോ? അങ്ങനെ കുഞ്ഞു കുഞ്ഞു മണ്ണിരകള് നമ്മുടെ വെയില് കഴിയുമ്പോ ജസ്റ്റ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിലേക്ക് പോകാൻ നേരത്ത് വളം നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലും ഓൾറെഡി മണ്ണിര ഉള്ളതാണ്. ഒരാഴ്ച കഴിയുമ്പോഴേക്കും നമുക്ക് ഈ കമ്പോസ്റ്റിൽ നിന്ന് കുറച്ച് മണ്ണിരേനെ എടുത്തിട്ട് ഇതിലേക്ക് കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു കമ്പോസ്റ്റിനേക്കാൾ നല്ലൊരു കമ്പോസ്റ്റ് ഇതുവരെയായിട്ടും ജൈവവളത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. നല്ല രീതിയിൽ നമുക്ക് ചെടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഒരു 3 മാസം കൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ജൈവകൃഷി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എന്തായാലും ഉണ്ടാക്കി നോക്കേണ്ട ഒരു ജൈവവളമാണ് ഈ മണ്ണിര കമ്പോസ്റ്റ്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എല്ലാവരും കൃഷി ചെയ്യാൻ സന്തോഷമായിട്ടിരിക്കുക. ഇതുപോലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.